അല്ല, ഇവിടെ സന്ദീപ് വാര്യർ വളരെ സമർത്ഥമായിട്ട് ഈ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രതിഷേധങ്ങൾ നടത്തുന്ന ആളുകൾ മറ്റു ചില കാര്യങ്ങൾ പ്രതിഷേധിക്കുന്നില്ലോ എന്ന ഒരു യുക്തി ആണ് ഉന്നയിച്ചത്. അതിലൊരർത്ഥവുമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ ഷുക്കൂർ വക്കീൽ സൂചിപ്പിച്ചതുവരെ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 നമുക്കെല്ലാം ഉറപ്പ് നൽകുന്നതാണ്. ആ ആവിഷ്കാര സ്വാതന്ത്ര്യവും ബഹുസ്വരതയും അഭിപ്രായ സ്വാതന്ത്ര്യവും ബഹുസ്വരതയുമാണ് ഇന്ത്യയെ രൂപപ്പെടുത്തി ഇന്നത്തെ ഒരു ആധുനിക ജനാധിപത്യ രാജ്യമായി നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. അതിനെതിരായിട്ട് വലിയ വെല്ലുവിളി ഉയർത്തുന്ന വലിയ രീതിയിലുള്ള ഒരു ഹേറ്റ് പൊളിറ്റിക്സ്, സമൂഹത്തിന്റെ മതപരമായ വിഭജനം, സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഹേറ്റ് പൊളിറ്റിക്സ് ആണ് ബി ജെ പി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രാഷ്ട്രീയ തന്ത്രവുമായി ബന്ധപ്പെട്ട് വേണം ഈ കാര്യത്തെ കാണാൻ. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രമല്ലല്ലോ, എന്തെല്ലാം സംഭവങ്ങളുണ്ടായി കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത്. ഗുലാമലിയെ ഗസൽ പാടാൻ അനുവദിച്ചു. എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഗുലാമലിയുടെ ഗസൽ കച്ചേരിക്കെതിരായിട്ട് നടന്നത്. നമ്മുടെ രാജ്യത്ത് തങ്ങൾ അനഭിമതരെന്ന് കാണുന്ന ആളുകളെ, പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികളായ കലാകാരന്മാരെ പ്രത്യേകമായ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന, അങ്ങനെ അവർക്കെതിരായിട്ട് ഒരു വിദ്വേഷ പ്രചരണം നടത്തുന്ന ഒരു രാഷ്ട്രീയ അജണ്ട സംഘപരിവാർ സംഘടനകൾക്കുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ അജണ്ടയിൽ നിന്നുകൊണ്ടാണ് അവരിപ്പോ ഈ വിക്കിനി വിവാദം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. എന്ത് കാര്യമാണ് ഇതിനുള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സോഷ്യൽ മീഡിയ നോക്കുന്ന സന്ദീപ് വാര്യർക്ക് അറിയാത്ത കാര്യമല്ലല്ലോ. ഈ സോഷ്യൽ മീഡിയ നോക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം, എത്രയോ ആളുകൾ, ഏറ്റവും ഒടുവിൽ എന്താണ് ശ്രീമതി സ്മൃതി ഇറാനി അവര് എന്താണ് സുന്ദരി മത്സരത്തിലോ ഒക്കെ പങ്കെടുക്കുന്ന ഈ കാവി വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ വരെ വരികയാണ്. അപ്പൊ കാവി വസ്ത്രം എന്ന് പറയുന്നത് കാവി അപമാനിക്കുകയല്ല, അങ്ങനെ ഒരു അപമാനം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഈ കാവിക്കില്ല. അത് ശരീരത്തിന് മേച്ച് ചെയ്യുന്ന ഒരു വർണ്ണം ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്ത് അതിലെ ഈ സിനിമയില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലാസൃഷ്ടിയിൽ മറ്റു ഉദ്ദേശങ്ങളൊന്നുമില്ല. അങ്ങനെ ഇല്ലാത്ത ഒരു കാര്യം അതിലുണ്ട് എന്നാരോപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ പരത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഷാരൂഖ് ഖാൻ ഇവിടെ പശുഹത്യയുടെ പേരിൽ, പശുവിന്റെ പേരിൽ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്നതിനായിട്ട് പ്രതികരിച്ചു. സംഘപരിവാർ രാജ്യത്തൊട്ടാകെ ജയ് ശ്രീറാം വിളിച്ച് നടത്തുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളിലൂടെ പ്രകടമാകുന്ന അസഹിഷ്ണുത എന്ന് പറയുന്ന ഈ പ്രവണതക്കെതിരായിട്ട് പ്രതികരിച്ചു. അങ്ങനെ പ്രതികരിച്ചപ്പോ എന്താണ്, അദ്ദേഹം രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞു, അദ്ദേഹത്തെ നാട് കടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഷാരൂഖ് ഖാനെ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ വരെ രാജ്യം ചർച്ച ചെയ്യുക. എന്താ ഷാരൂഖ് ഖാൻ ചെയ്ത തെറ്റ്? ഹോളിവുഡിലെ ഗാൻമാരുടെ ആധിപത്യം, നമ്മുടെ ഹോളിവുഡ് പോലും ബോളിവുഡ് പോലുള്ള ഒരു സിനിമാ നിർമ്മാണ മേഖല ഒരു കാരണവശാലും അതിനെപ്പറ്റി മറ്റ് അതിന്റെ വാണിജ്യ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിമർശനങ്ങൾ. ഇപ്പോൾ പറഞ്ഞത് കാവ്യ നിറം അല്ലെങ്കിൽ കാവ്യ നിറം വളരെ മോശം നിറമാണ് എന്ന തരത്തിലുള്ള വരികൾ, ആ വരികൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഭാരതീയനാണെങ്കിൽ അവന്റെ രക്തം തിളക്കേണ്ടതാണ്. അങ്ങനെ ഇല്ലെങ്കിൽ അവർ ആരാണ് എന്ന് പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അല്ല, അത് ഈ കാവിയും പച്ചയും ഒക്കെ ഒരു സിനിമയിൽ അതിന്റെ കഥാസന്ദർഭവുമായി ബന്ധപ്പെട്ട ഒരു നൃത്തരംഗത്തില് ആവിഷ്കരിക്കപ്പെടുന്നതിനെ ആ നൃത്തരംഗത്തിന്റെ സവിശേഷമായ സൗന്ദര്യ സന്ദർഭത്തിൽ ഒന്ന് കാണണം. അങ്ങനെ കാണാനുള്ള സൗന്ദര്യബോധമാണ് കലാസ്വാദകർക്ക് ഉണ്ടാവേണ്ടത്. അല്ലാതെ എല്ലാത്തിനും വിദ്വേഷം, എല്ലാത്തിനും ഹെയ്റ്റ് കണ്ടെത്തുകയും എല്ലാറ്റിനെയും എന്താണ് മതവൽക്കരിക്കുകയും എല്ലാറ്റിനെയും മതവും ദേശീയവും ഒക്കെയായി ബന്ധപ്പെട്ട വികാരങ്ങളാക്കി മാറ്റുക ഒക്കെ ചെയ്യുന്നത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. അതാണ് 30-കളിലെ യൂറോപ്പിനെ ആകെ വേട്ടയാടിയത്. അത് നമ്മുടെ രാജ്യത്തേക്കും കടന്നു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കാര്യത്തില് സന്ദീപ് വാര്യറായിട്ട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല, അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് നമ്മുടെ ഭരണഘടനയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള, കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കാനുള്ള സർഗാത്മക അവകാശത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. ഇനി ഏതെങ്കിലും രീതിയിൽ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കേണ്ടത് സന്ദീപ് വാര്യറുടെ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രാലയല്ലേ, അവരല്ലേ സെൻസർ ബോർഡിനെ കൊണ്ടത് പരിശോധിപ്പിക്കേണ്ടത്? അതിന് പകരം ആൾക്കൂട്ടങ്ങളെ ഇളക്കിവിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് സമൂഹത്തിലാകെ ആ രീതിയിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ദീപിക പദുക്കോണായാലും ഈ സൽമാൻ ഷാരൂഖ് ഖാൻ ആയാലും ഇവരെല്ലാം സംഘപരിവാറിന്റെ ടാർഗറ്റ്. എന്താ ദീപിക ചെയ്ത തെറ്റ്? ദീപിക ജെ എൻ യു വിദ്യാർത്ഥി സമരഘട്ടത്തിൽ അഭിപ്രായം പറയുന്നവരെ ദീപികക്കെതിരായിട്ട് ഇവരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ തങ്ങളെ വിമർശിക്കുന്നവരെ, തങ്ങളെ വിയോജിക്കുന്നവരെ, അത്തരത്തിലെ സെലിബ്രിറ്റികളെയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്ത് തകർക്കുക, അവരെ വേട്ടയാടുക എന്നൊരു അജണ്ട സംഘപരിവാർ വേട്ടയാടലിന്റെ ഭാഗം എന്നുള്ളതാണ് മറുഭാഗം ആരോപിക്കുന്നത്. ദയവായി തുടരുക.